بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലോകാവസാനത്തിൻ്റെ മറ്റൊരടയാളമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ബന്ധങ്ങളിലുണ്ടാകുന്ന മുറിവുകൾ, വ്രണപ്പെടുന്ന, മുറിക്കപ്പെടുന്ന ബന്ധങ്ങൾ. കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ടുന്നതിന് പകരം ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന കുടുംബങ്ങൾ, ഇമ്പത്തിന് പകരം അവിടെ പ്രശ്നങ്ങളാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. കുടുംബ ബന്ധം അള്ളാഹുവിന്റെ സിംഹാസനവുമായി ബന്ധമുള്ളതാണ്. നാളെ പരലോകത്ത് സിറാത്തു പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിലൂടെ രക്ഷപ്പെടണമെങ്കിൽ, നരകത്തിന് മുകളിൽ വിരിക്കപ്പെട്ട പാലത്തിലൂടെ രക്ഷപ്പെടണമെങ്കിൽ ബന്ധം ചേർക്കപ്പെടണം, അമാനത്തുകൾ പൂർത്തിയാക്കപ്പെടുകയും ചെയ്യണം. ആ കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് അത് നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം, കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചപ്പോ ബന്ധം അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യും, എന്താണ് എന്നെ മുറിച്ചവനുള്ള ശിക്ഷ. അള്ളാഹ് അന്ന് നൽകിയ വാഗ്ദാനമാണ്, കുടുംബ ബന്ധം ചേർത്തവനോട് ഞാൻ ചേർക്കും, ആ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവനോട് ഞാനും ബന്ധം മുറിച്ചിക്കപ്പെടും, അത് നീ ഇഷ്ടപ്പെടുന്നില്ലേ എന്നുള്ളതാണ്. ബന്ധങ്ങൾ മുറിക്കുക, പിതാവും മക്കളും വരെ, ഭാര്യയും ഭർത്താവും വരെ, ഭർത്താവിന്റെ കുടുംബങ്ങളോട്, ഭാര്യയുടെ കുടുംബങ്ങളോട്, ജേഷ്ഠാനുജന്മാരോട്, രക്തബന്ധങ്ങളിലുള്ളവരോട്, ചെറുതും വലുതുമായ നിസാരമായ കാര്യങ്ങൾ കൊണ്ട് എന്നെപ്പറ്റി അത് പറഞ്ഞു, ഇത് പറഞ്ഞു, എനിക്കത് നൽകിയില്ല, ഇത് നൽകിയില്ല, അവൻ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞു, നിസാരമായ വാർത്തകളിലൂടെയും വർത്തമാനങ്ങളിലൂടെയും ബന്ധങ്ങളിൽ മുറിവുകൾ ഉണ്ടാക്കുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ബൈന യദൈ സാഅ, ഖിയാമത്ത് സംഭവിക്കും മുമ്പ് നടക്കും. എന്താണ് അത്തസ്ലിമു അലൽ ഖാസ്? മുമ്പ് നാം വിശദീകരിച്ചതാണ് പ്രത്യേകമായ സലാം പറച്ചിലുകൾ. പ്രത്യേകമായ സലാം പറച്ച് ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവുമ്പോൾ അവരോട് മാത്രം, ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ കൂട്ടത്തിൽ, ചില ആജിയന്മാർക്ക് മാത്രം, ചില പണ്ഡിതന്മാർക്ക് മാത്രം, ചെന്റേതായ ചില തൻ്റെ ആളുകളാണെന്ന് ബോധ്യപ്പെടുന്നവരോട് മാത്രം അങ്ങനെയുള്ള സലാം പറഞ്ഞു. ചിലപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ സലാം പറഞ്ഞിട്ടുണ്ട്, ആ മറുഭാഗത്ത് നിന്ന് ഇന്ന ആളാണെന്ന് അറിയുമ്പോൾ പിന്നെ വീണ്ടും ഒരു സലാം കേൾക്കാം. അങ്ങനെ സലാമുകൾ പ്രത്യേകമാണ്. അമ്മായി പറയേണ്ട, പൊതുവായി അറിഞ്ഞവരോടും അറിയാത്തവരോടും സ്നേഹം വർദ്ധിപ്പിച്ച് ഈമാനിന്റെ ബലം കൂട്ടുന്നതിന് വേണ്ടി പറയേണ്ട സലാം പറച്ചിൽ പ്രത്യേകമാക്കൽ, അത് അന്ത്യനാളിന്റെ അടയാളമാണ്. അതേ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വണ്ണു എണ്ണി കച്ചവടങ്ങൾ വ്യാപിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഭാര്യ പോലും ഭർത്താവിനെ സഹായിക്കും കച്ചവടങ്ങളിൽ, അങ്ങനത്തെ ഒരു കാലഘട്ടം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വഖത് അർഹാം, ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ മുറിക്കപ്പെടുക എന്നുള്ളതാണ്. കലമിന്റെ, പേനയുടെ വ്യാപനം എന്നുള്ളതാണ്, പേന അല്ലെങ്കിൽ എഴുത്ത് വ്യാപിക്കുക എന്നുള്ളതാണ്. ഏത് എഴുതാനറിയാത്തവരും എഴുതിവിടുന്ന ഒരു കാലഘട്ടം. അതേപോലെ തന്നെ കള്ളസാക്ഷ്യത്തിൻ്റെയും സത്യസാക്ഷ്യം മറച്ചു വെക്കുന്നതും കാലഘട്ടം ഖിയാമത്ത് നാളിന് മുമ്പായി ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, മിന്നശ്രാത്തി സഅഫുഷ്, വൃത്തികേടും വൃത്തികേടിനെ സഹായിക്കുന്ന ഒരവസ്ഥയും, വഖത്തിയത്തുറഹം, കുടുംബ ബന്ധങ്ങളിൽ മുറിക്കപ്പെടുക എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഗൗരവത്തോടുകൂടി നൽകിയതാണ് ബന്ധങ്ങൾ ചേർക്കേണ്ടതിൻ്റെ ആവശ്യകത. അത് നഷ്ടപ്പെട്ടിക്കൊണ്ട്, അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അത് ഇല്ലാതെയാക്കിക്കൊണ്ട് നമ്മളുടെ അതിൻ്റെ അവകാശങ്ങൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുന്നത് ലോകാവസാനത്തിൻ്റെ അടയാളമാണെന്നുള്ളതാണ്. പരസ്പരം അറിയിക്ക് പോലുമില്ലാത്ത, അറിയി പോലുമില്ലാത്ത, അതല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ബന്ധുക്കൾ തമ്മിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അറിഞ്ഞാലറിയാത്തവർ എൻ്റെ ജനാസ കാണാൻ കടന്നു വരരുതെന്ന് സഹോദരിയെയും സ്വന്തം സഹോദരനെയും രക്തബന്ധത്തിലെ സഹോദരനെയും വിലക്കുന്നവർ മുസ്ലിം ഉമ്മത്തിൻ്റെ അടയാളങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ബന്ധങ്ങൾ മുറിക്കുന്നത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ടാണ് എന്ന്, നന്മകളെ, കുടുംബ ബന്ധങ്ങളിലേക്കുള്ള നന്മകൾ ഇല്ലാതെയാക്കലാണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്നും വിശദീകരിച്ചിട്ടുണ്ട്. തൻ്റെ ബന്ധുവായ ചില ആളുകളിലേക്ക് താം ചെയ്തു കൊടുത്തിരുന്ന നന്മകൾ, ഇഹ്സാനുകൾ ഇല്ലാതെയാക്കുന്നതാണ് ബന്ധങ്ങൾ മുറിക്കുക എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം. ഒരിക്കലും ബന്ധം മുറിച്ചവൻ സ്വർഗത്തിലേക്കില്ല എന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അന്ത്യനാളിലും അല്ലാഹുവിലും വിശ്വസിക്കുന്നവൻ ബന്ധങ്ങൾ ചേർത്തുകൊള്ളട്ടെ എന്ന പ്രവാചകമാചകം, അതെല്ലാം
നമ്മൾ അനുഗ്രഹം നമ്മുടെ ഉപജീവന മാർഗത്തിൽ അനുഗ്രഹം ലഭിക്കുവാനും ദീർഘായുസ് ലഭിക്കുവാനും ബന്ധങ്ങൾ ചേർക്കപ്പെടേണ്ടതുണ്ടെന്ന പ്രവാചക വാചകം എല്ലാം നാം ചേർത്ത് വായിക്കുകയും അത് മുറിക്കുന്ന നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന ഇസ്ലാം പ്രാധാന്യം നൽകിയ ആ കൽപ്പനക്കെതിരെ നിൽക്കുന്നത് അന്ത്യനാളിന് മുമ്പ് സംഭവിക്കുമെന്ന പ്രവാചക വാചകമാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അലം ബിസ്വാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.